ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗും ഒരു സാറ്റർഡേ ദിവസത്തെക്കുറിച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തിരക്കുകളാണ്. ആ തിരക്കുകൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓരോ യാത്രകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യാത്ര പോയിട്ട് ഇപ്പോൾ വന്നതാണ്. ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ ഒരു പപ്പയെ കാണാൻ വേണ്ടിയിട്ട്, അതായത് എൻ്റെ വൈഫ് പപ്പ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ പപ്പ, ചേച്ചിയുടെ പപ്പ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടെ കാണാൻ പോയിട്ട് ഇപ്പം നമ്മൾ വന്നതേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും ഇപ്പം നല്ല മഴയാണ്, ഇവിടെയും നല്ല മഴ തന്നെയാണ്. അപ്പം രണ്ട് മൂന്ന് ദിവസം നമുക്ക് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം നമുക്ക് ചർച്ചിൽ പ്രെയർ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം പോവുകയും വേണം. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസം പോകുന്നത് കാരണം വീഡിയോ ഇടാനായിട്ട് നമ്മളങ്ങ് ലേറ്റായി പോവുകയാണ്. ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വീഡിയോ എങ്കിലും ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ സമയക്കുറവ് കാരണം ഇപ്പോൾ അത് പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വരുന്ന ആഴ്ചകളിൽ നമുക്ക് നല്ല തിരക്ക് തന്നെയായിരിക്കും. നമ്മുടെ ചർച്ചിലെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ചർച്ച്, നമ്മുടെ പള്ളി നവതിയുടെ നിറവിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ നവതി ആഘോഷിക്കുന്നത് ഒരു വർഷം നീണ്ട ഓരോ പ്രോഗ്രാമുകളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യത്തേത് നമ്മുടെ കുടുംബ സംഗമമാണ്, അതായത് പ്രെയർ ഗ്രൂപ്പിൻ്റെ കുടുംബസംഗമം. അപ്പോൾ അതിൻ്റെ പരിപാടികൾ അടുത്ത ആഴ്ചയിൽ അതായത് ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതായിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അമ്മ അയർലൻഡിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കേട്ടോ. അപ്പോൾ അമ്മ പോകുന്നത് ഒക്ടോബർ 12-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾക്കൊക്കെ പോവുകയും വരികയും സാധനങ്ങൾ വാങ്ങിക്കാനും റെഡിയാക്കാനും ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്കുകൾ നടക്കുന്ന കാരണമാണ് നമുക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുന്നത് കാരണം സമയം കിട്ടാത്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഉച്ചയൂണിനൊക്കെ ശേഷം കുറച്ച് പാവയ്ക്ക അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇപ്പോൾ പാവയ്ക്കൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോഴേ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് 2 കിലോ പാവയ്ക്കയാണ്. 2 കിലോ പാവയ്ക്കയ്ക്ക് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ആ ഒരു കണക്ക് വെച്ചിട്ടാണ് കേട്ടോ. ഈ പാവയ്ക്കയുടെ അളവ് വെച്ചിട്ട് കൊച്ചുള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കിലോ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഏകദേശം ഒരു 100-200 ഗ്രാം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഈ പാവയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും കൊടുത്തിട്ടേക്കാം. അപ്പോൾ അത് പോയി കാണുക. ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്ക അച്ചാറാണ് ഇത്. പാവയ്ക്ക അച്ചാറാണെന്ന് ഉണ്ടാക്കുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാകൂ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് പാവയ്ക്ക അച്ചാർ റെഡിയാക്കുന്നത്. പപ്പയും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൊച്ചുള്ളി, ചെറിയ ഉള്ളിയുടെ തൊലിയൊക്കെ കളയുന്നുണ്ട് പപ്പ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വന്നപ്പോൾ അപ്പൂസിനെ കൂട്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൂസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചേട്ടൻ്റെ മകനാണ് കേട്ടോ. അപ്പോൾ അവിടെ പപ്പയുടെ കൂടെ അവിടുത്തെ അമ്മ നിന്നപ്പോഴത്തേക്കും അപ്പൂസിനെ കൂട്ടി ഞങ്ങളെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവൻ്റെ 3-4 ദിവസം ഇനി അവധിയാണ്. അപ്പോൾ കുറച്ച് ഹിന്ദിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പുസ്തകമൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ ഹിന്ദിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൂസിന്. ഇവിടെ പപ്പയും അമ്മയൊക്കെ കൂടിയിട്ട് ഹിന്ദി പറഞ്ഞു കൊടുക്കും. ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും ഹിന്ദിയൊക്കെ അറിയാവുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മുടെ പാവയ്ക്കാച്ചാറൊക്കെ റെഡിയായിട്ട് ഇതാ നമ്മളിത് നന്നായി തണുത്തതിന് ശേഷം കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പാവയ്ക്കാച്ചാറാണ് കേട്ടോ. ഇതാരും പറയില്ല പാവയ്ക്കയുടെ അച്ചാറാണെന്ന്. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ജലദോഷം പിടിപെട്ട കാരണം വൈകുന്നേരത്തേക്ക് അമ്മയ്ക്ക് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് കുറച്ച് നമ്മുടെ ചുക്ക് കാപ്പി, അതായത് നമ്മുടെ ശർക്കര, തുളസിയില, കുരുമുളക് എല്ലാം കൂടി ഇട്ടിട്ടുള്ള കാപ്പിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായ കുടിക്കൊക്കെ ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കും പപ്പ ചിക്കനൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പപ്പയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് പപ്പ റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളിതാ ഇതുപോലെ ഒരു കടായിലേക്ക് കടുകെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇത് വിൽക്കുന്നത് ഒരു അല്പം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കൂടിയാണ് പപ്പ വിൽക്കുന്നത്. അപ്പോൾ കടുകെണ്ണ ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കടുകെണ്ണ എടുത്തത് കേട്ടോ. എല്ലാവർക്കും ഈ കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ കടുകെണ്ണയിലേക്ക് ആദ്യം തന്നെ നമ്മൾ കുറച്ച് കറുവപ്പട്ട, ഏലയ്ക്ക, അതുപോലെ തന്നെ നമ്മുടെ ഈ ബേ ലീഫ് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സവാള അരിഞ്ഞതും ചെറിയ ഉള്ളി, കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. Thank you.
പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പയ്ക്ക് ഇങ്ങനെയൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വല്ല താല്പര്യമാണ് കേട്ടോ. ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോഴും അതുപോലെ മട്ടനൊക്കെ വാങ്ങുമ്പോഴത്തേക്കും പപ്പ തന്നെ റെഡിയാക്കുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ തന്നെ അത് റെഡിയാക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് വാടി കഴിയുമ്പോഴാണ് നമ്മൾ ഈ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെയാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമ്മൾ മസാലകളൊക്കെ ചേർക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടിയാണ്. അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമുളക് മാറി വരുമ്പോഴാണ് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പപ്പ ഒരുപാട് മസാലകളൊന്നും അങ്ങനെ വാരി ചേർക്കത്തില്ല, വളരെ കുറച്ച് രീതിയിലാണ് മസാലകളൊക്കെ ചേർക്കുന്നത്. പക്ഷേ ആ ഉണ്ടാക്കുന്ന കറി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പം മല്ലിപ്പൊടി ചേർത്തു, മുളക് പൊടി ചേർത്തു, ഗരം മസാല ചേർത്തു. ഇതിൻ്റെ ഒരു അളവൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ കുരുമുളക് പൊടി അല്പം കുറവാണെന്ന് തോന്നിയിട്ട് ഒരു അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നമ്മുടെ പാക്കറ്റിൽ വാങ്ങുന്ന ചിക്കൻ മസാല അതും ഒരു കുറച്ച് ചേർത്തിട്ടുണ്ട്. അങ്ങനെ മസാലയുടെ പച്ചമുളകൊക്കെ മാറി വന്നപ്പോഴത്തേക്കും ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്ത് അത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അതിൽ ആദ്യമേ തന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കത്തില്ല കേട്ടോ. ചിക്കനൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് പപ്പ അതിൻ്റെ അകത്ത് വെള്ളം എല്ലാം പോകുന്നിട വരെ ഇട്ടിട്ട് അത് ആവിയിൽ അങ്ങനെ തന്നെ അടച്ചു വയ്ക്കും. അതിൻ്റെ ചിക്കനിലെ വെള്ളം എല്ലാം പോയതിന് ശേഷം മാത്രമേ പപ്പ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ടിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കും. അപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് ആ വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചവെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത്, തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് പാത്രത്തിൽ തിളപ്പിക്കാനായിട്ട് വെള്ളം വഴിഞ്ഞിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കും. അപ്പം നന്നായിട്ട് വെന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ചിക്കന് കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 സീറ്റിയുടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ തിളപ്പിച്ച വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി കേട്ടോ. കുക്കറിലിട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയായിട്ടുള്ള ചിക്കൻ കറിയാണ് റെഡിയായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ലാസ്റ്റിൽ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വൈകുന്നേരത്തേക്ക് കഴിക്കാനായിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ കറിയും, കുറച്ച് ദാലും ഉണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതായിരിക്കും ഏറ്റവും സന്തോഷം. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ഒരു നേരമെങ്കിലും എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോരുത്. പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായി നമ്മൾ വേഗം തന്നെ എത്തുന്നതായിരിക്കും. ബൈ, താങ്ക് യു.